എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. വെൽക്കം ടു സൂപ്പർ കുടുംബം, കോ പവേർഡ് ബൈ ഇംപാക്സ് എം സി ആർ പ്രീമിയം കളർ ഷർട്സ്, കല്യാൺ സിൽക്സ് ആൻഡ് ഈസ്റ്റി. മഴവിൽ മനോരമയിലെ ജനപ്രിയ പരിപാടികളിൽ വിജയ കിരീടം ചൂടിയവർ കുടുംബസമേതം മത്സരവേദിയിൽ മാറ്റുരയ്ക്കും. ഞാൻ ഇതിൽ ഏറ്റവും സിമ്പിൾ ആണ്. അത്യുഗ്രൻ മത്സര കാഴ്ചകളിൽ എന്റെ കേരളമേ. സൂപ്പർ കുടുംബവേദിയിൽ വിജയ കിരീടം. ആർക്ക് എന്ത് മാർഗവും നിങ്ങൾ സ്വീകരിക്കാം. സ്നേഹത്തിന്റെ മാർഗം മാത്രം മോനെ. അമ്മേ, ഇതെന്റെ സെക്കൻഡ് ലൈഫിലെ വരവാണ്. ഞാൻ മരിച്ചു പോകുന്ന എനിക്കൊരു സംശയം. എന്റെ അടുത്ത് കിടന്ന 9 പേരും മരിച്ചു പോയി. Hi captains. Hello. Vijay, Vidwana and you namaskaram. Sneham matram. Chachu? Indo. Chachu enga dashtapetto? Illa. Illa. Sneham matram. നമ്മള് ഇനിയിപ്പോ സ്നേഹം മാത്രമായിട്ടാണ് മുന്നോട്ട്. നമുക്ക് എവിടെയെങ്കിലും കൊണ്ട് പ്രതിഷ്ഠിച്ചാലോ സ്വാമി. നീ സ്നേഹാനന്ദ ചച്ചുമേ. സ്വാമി സ്വാമി നീ സ്നേഹാനന്ദ ചച്ചുമേ. പറ്റിയ പേരാ ചച്ചുമയം കൂടെ വന്നപ്പോ ഒരു ഒരു ഓമനത്വം ഉണ്ട്. ഒന്ന് പോയിക്കേ. അല്ല ചച്ചു പറ, ചച്ചു ചച്ചു എന്നാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. ചച്ചു കഴിഞ്ഞ പിന്നെ ആഴ്ചയാണ് സൂപ്പർ കുടുംബത്തിലേക്ക് വലതു കാല് വെച്ച് വന്നത്. എനിക്ക് വന്നതിന് ശേഷം ഭയങ്കര ഐശ്വര്യമായിരുന്നു. രണ്ട് സ്പോൺസേഴ്സ് കൂടി, വിധിയുടെ വിളയാട്ടം അല്ലെ പുതുതായിട്ട്. പിന്നെ എനിക്ക് തോന്നുന്നു സ്നേഹം മാത്രത്തിന്റെ ടാഗ് ലൈനിലാണ്. ചച്ചു വന്നു വഴി ഞങ്ങളിലേക്ക് കടന്നു വന്ന ഇംപെക്സിനും ഈസ്റ്റിക്കും നിറഞ്ഞ സ്വാഗതം. ചച്ചു പറയും, എങ്ങനെയുണ്ടായിരുന്നു ചച്ചുവിന്റെ കഴിഞ്ഞ ആഴ്ചത്തെ സൂപ്പർ കുടുംബം? കഴിഞ്ഞ ആഴ്ച ഫുൾ ബഹളത്തിനിടയ്ക്ക് എനിക്ക് ചോദിക്കാൻ പറ്റില്ല. പറയൂ ചച്ചു, മനസ്സ് ഉറക്ക്. പ്രത്യേകിച്ച് ഞാൻ എന്തെങ്കിലും പറയേണ്ടതായിട്ടുണ്ടോ? എനിക്ക് വളരെയധികം എന്താ പറയാ, സ്നേഹം മാത്രം ഉള്ള രണ്ട് വെള്ളിയേട്ടന്മാരാണ്, വിജയേട്ടനും വിജയേട്ടനും. അപ്പൊ ഈ വെള്ളിയേട്ടന്മാരുടെ കൂടെ കുഞ്ഞനീതിയായിട്ട് ഈ കസേരയിൽ വന്നിരിക്കാനും അവര് മൊത്ത എന്താ പറയാ നയിക്കാനും അതെ ലീഡ് ചെയ്യാനും ഒക്കെ പറ്റുന്നുണ്ടല്ലോ. സന്തോഷം. ഇനി ഞങ്ങൾ അങ്ങോട്ട് ലീഡ് ചെയ്യുന്നത് സ്നേഹം മാത്രം ആശ്രമത്തിലേക്കാണ് ഞങ്ങൾ. കഴിഞ്ഞ പ്രാവശ്യം ജയിച്ചതിന്റെ ആ ഒരു ചെറിയൊരു ഇതുണ്ട്. ഒരു വിജയ തിളക്കം മുഖത്ത്. അഹങ്കാരം നമുക്ക് എന്റെ മുഖം കണ്ടാ അതിന് പറയുമെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ സത്യമായിട്ടും എനിക്ക് സ്നേഹം മാത്രമേ ഉള്ളൂ. ഒരു ഒരു പ്രായം കഴിഞ്ഞപ്പോ ഞാൻ മനസ്സിലാക്കി എല്ലാവരോടും. അല്ലല്ലോ, ഒരു 40 വയസ്സ് കഴിഞ്ഞ ഈ ഒരു മോഡലേക്ക്. ഇന്ന് ഇന്ന് ഇന്നത്തെ എപ്പിസോഡ്, ആക്ച്വലി ഈ ആഴ്ചത്തെ എപ്പിസോഡ് സ്നേഹം മാത്രം മതി. കാര്യം പ്രേക്ഷകർ അത്രയും സ്നേഹം കൊടുത്ത ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരാണ് നമ്മളുടെ സൂപ്പർ കുടുംബത്തിലേക്ക് ഈ ആഴ്ചയിലേക്ക് മത്സരിക്കാൻ വരുന്നത്. അവര് പ്രത്യേകം പറഞ്ഞ് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. കാര്യം നമ്മളുടെ മഴവിൽ മനോരമയുടെ പ്രേക്ഷകർക്ക് അവരെയൊക്കെ അറിയാം. ഒരുപാട് സ്നേഹം നമ്മുടെ പ്രേക്ഷകർക്ക് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഗംഭീരമായ പ്രേക്ഷകർ രണ്ട് കൈ നീട്ടി സ്വീകരിച്ച വിജയകരമായ പരിപാടിയിലൂടെ വന്നവരാണവർ, അതിൽ വിജയിച്ചവരാണവർ. സസ്പെൻസ് ഇടുന്നുണ്ടല്ലേ, അതങ്ങനെ നിൽക്കട്ടെ. ഞാൻ അവരെ വിളിക്കട്ടെ. വിജയികളാണ് വരുന്നത്, അവരെ കൊണ്ടേലും ഒന്ന് ജയിക്കണം. എന്റെ അപേക്ഷ ഈ ആഴ്ചയിലെ സൂപ്പർ കുടുംബത്തിലേക്ക് ഒരുപാട് സ്നേഹത്തോടുകൂടി ഞാൻ ഇങ്ങോട്ട് സ്വാഗതം ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നമ്മളുടെ മഴവിൽ മനോരമയുടെ ജനപ്രിയ റിയാലിറ്റി ഷോയുടെ വിന്നേഴ്സിനെയാണ്. പ്ലീസ് വെൽക്കം. നമുക്ക് സ്വാഗതം ചെയ്യാം വെറുതെ അല്ല ഭാര്യ സീസൺ 1-ന്റെ വിന്നർ ബേസിൽ ആൻഡ് സുമ ടു സൂപ്പർ കുടുംബം. ബേസിൽ ആൻഡ് ഫാമിലി. Okay, let's welcome
സൂപ്പർ ഫോർ സീസൺ വൺ വിന്നർ ശ്രീഹരി. ശ്രീഹരി കഥാകാരണയം മംഗളമൻ തമ്പുരുവിൽ പകരുക സാഗരമേ ശ്രുതിലയ സാഗരമേ സാഗീതം പാടുകയായി ഹേ രാമ. മേഡ് ഫോർ ഈച്ച് അദർ സീസൺ ടു വിന്നർ ആദർശ് ആൻഡ് ശ്യാമ, വെൽക്കം ടു സൂപ്പർ കുടുംബം. Season 2. The title winner is... മഴവിൽ മനോരമയുടെ മൂന്ന് ജനപ്രിയ റിയാലിറ്റി ഷോസിന്റെ വിന്നേഴ്സാണ് മുന്നിൽ നിൽക്കുന്നത്. എത്ര നാളിന് ശേഷമാണ് തിരിച്ച് മഴവിൽ മനോരമയുടെ ഈ ഒരു ഫ്ലോറിലേക്ക് വരുന്നത്? സൂപ്പർ കുടുംബത്തിലൂടെ ഓരോരുത്തരുടെയും അനുഭവങ്ങൾ പങ്കുവെച്ചാട്ടെ. ബേസിലേറ്റിൽ നിന്ന് തുടങ്ങാം. ഞാൻ കോവിഡ് സീസണിന് മുമ്പാണ് ഇവിടെ വന്നത്, ഒരു കുക്കറി ഷോയിൽ പങ്കെടുക്കാൻ വന്നതാണ്. ഓക്കെ, എനിക്ക് തോന്നാൻ ഒരു മൂന്ന് വർഷത്തോളമായി. തിരിച്ചു വരുമ്പോൾ ഒരു ഒരു കുടുംബത്തിലേക്ക് തിരിച്ചു കയറുകയാണ്. സുഖമായിട്ടിരിക്കുന്നു? ശരി, കണ്ടാറില്ലേ, അറിവായിട്ടിരിക്കുന്നു. പ്രിയ പത്നി പറയൂ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. എല്ലാ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടക്കുന്നു. അതെ അതെ. ഇവിടെ വന്നതിലെ സന്തോഷമാണോ? സന്തോഷമാണ്. ആദ്യമായിട്ട് ഞാൻ കാണുന്ന ഒരു ഫ്ലോറാണിത്. മറ്റേ വെറുതെ ലബാരിയിൽ കണ്ട ഫ്ലോർ. എന്റെ മോനുണ്ടായിട്ട്, മോന് അന്ന് ഒന്നര വയസ്സുള്ളൂ. അവനെ കൊണ്ട് ഞാൻ ആദ്യമായിട്ട്, എനിക്ക് ക്യാമറ ഒക്കെ ഭയങ്കര പേടിയായിരുന്നു. ഇവിടെ നിന്നാണ് പേടിയൊക്കെ മാറിയത്. ഇപ്പൊ ക്യാമറ എടുത്ത് അലക്കുമല്ലേ? അങ്ങനെയല്ല. ഇപ്പൊ മോന് എത്ര വയസ്സായി? 13. 13 വയസ്സ്. ഒന്നര വയസ്സുള്ളപ്പോഴാണല്ലേ? ഓ, അത്രയും വർഷം ആയി. ഓ, അടിപൊളി അടിപൊളി. ഓ, ശ്രീഹരി സൂപ്പർ സ്റ്റാർ. എത്ര നാൾ ശേഷമാണ് ഈ ഫ്ലോറിലേക്ക് വരുന്നത് ശ്രീഹരി? എന്താണെന്നറിയില്ല, എനിക്കിവിടെ ഇടക്കിടയ്ക്ക് വന്നില്ലെങ്കിൽ ഒരു സുഖമില്ല, അതുകൊണ്ട് ഞാൻ ഇടക്കിടയ്ക്ക് വരാറുണ്ട്. സുഖമായിട്ടിരിക്കുന്നു. ബോക്സും കാര്യങ്ങളൊക്കെ ആയിട്ട് അടിപൊളിയായിട്ട് പോകുന്നു. അടിപൊളിയായിട്ട് പോകുന്നു. ഷോസൊക്കെ തകൃതിയായിട്ട് തിരിച്ച് ബാക്ക് ടു ട്രാക്ക് ആയി. അതെ അടിപൊളി. ഒത്തിരി സന്തോഷം തിരിച്ച് ശ്രീഹരിയെ വെൽക്കം ചെയ്യാൻ സാധിച്ചതിൽ. ഓക്കെ, ആദർശ് ശ്യാമ പറയൂ, നിങ്ങളുടെ സ്നേഹം, നിങ്ങളുടെ വിശേഷം പറയൂ. ഞങ്ങളും ബേസി ചേട്ടൻ പറഞ്ഞ പോലെ ഒരു 4 വർഷമായി ഈ സ്റ്റേജിൽ നിന്ന് പോയിട്ട്. അതിനുശേഷം ഇതുപോലെ ഒരു കുക്കറി ഷോ ഒരു എപ്പിസോഡിൽ മാത്രം വന്നിട്ടുണ്ട്. ഓക്കെ, അത് പറഞ്ഞ പോലെ എല്ലാവർക്കും ഒരു തറവാട് ഫീലിംഗ് ആണ്. കുറെ വർഷങ്ങൾക്ക് ശേഷം വരുവാണ്. അപ്പൊ അതിന്റെ ഒരു സന്തോഷം. തീർച്ചയായിട്ടും. സൂപ്പർ കുടുംബം എന്ന് പറയുന്നത് അറിയാലോ, ഇവിടെ അലമ്പ്, ആടി, ഈടി, ബഹളം, കണ്ണി, മുളകൊടി വാരി അറിയൽ, അതൊഴിച്ച് ബാക്കിയെല്ലാം ഉണ്ട്. എന്തും നേരിടാൻ തയ്യാറായിട്ടാണോ നിങ്ങൾ വന്നത്? നിങ്ങളുടെ ക്യാപ്റ്റൻസിനെ മീറ്റ് ചെയ്യൂ പ്ലീസ്. ചടങ്ങിലേക്ക് പോവുകയാണ്. ഓക്കെ, മൂന്ന് പേർക്കും ഓരോരോ ക്യാപ്റ്റൻസ്. ആ ക്യാപ്റ്റൻസിന്റെ പേരെഴുതിയ ഒരു 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 തകിടോ എന്തെന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എന്താന്ന് വെച്ചാൽ വിളിച്ചോ, അത് നിങ്ങളുടെ ഇഷ്ടം. അപ്പൊ നിങ്ങൾ ആരാണ് ആദ്യം വരുന്നത്? റെഡി? ഇപ്പൊ ഐശ്വര്യമായിട്ട് നമുക്ക് ബേസിലേട്ടൻ തുടങ്ങാം. ബേസിലേട്ടന്റെ ക്യാപ്റ്റൻ കോൻ ഹേവോ. ആദ്യമായിട്ടാണ് വിധുവണ്ണൻ ആദ്യത്തെ സെലക്ഷൻ വരുന്ന തോന്നുന്നു. എനിക്കൊരു എന്തോ ഒരു ഫീലിംഗ് ഉണ്ടെന്ന്, എന്റെ മനസ്സിൽ ഒരു ഗട്ട് ഫീലിംഗ് തോന്നുന്നു. ഈ ഈ ആഴ്ചത്തെ സൂപ്പർ കുടുംബം വിധുവണ്ണന്റെ ഫാമിലിക്കാണോ ആണോ? എനിക്ക് അവർക്ക് പൊന്നായിട്ടിരിക്കട്ടെ. എനിക്ക് പാക്കറിന് അങ്ങനെ തോന്നുന്നു. പാക്കറിന് അങ്ങനെ തോന്നുന്നു. പാക്കറിന് പോലെ നിന്റെ നാക്ക് പൊന്നായിട്ടിരിക്കട്ടെ. ഓക്കെ ശ്രീഹരി. പക്ഷേ ചാച്ചുവിന്റെ ടീമാണ് കഴിഞ്ഞ ആഴ്ചയില് ജയിച്ചത്, അതുകൊണ്ട് ശ്രീഹരിക്ക് ഒരു ചാൻസ് ഉണ്ട്.
പറയാൻ പറ്റത്തില്ല. ആ സ്നേഹം ഒരുപാട് കൊടുത്തത് കൊണ്ടും എന്റെ ടീം അംഗങ്ങൾ സ്നേഹം വാരിക്കോരി എല്ലാവർക്കും കൊടുത്തത് കൊണ്ട് ആണ് നമുക്കതൊരു മോൻ സ്നേഹം കൊടുക്കാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ അയ്യോ അവൻ അതും തയ്യാറായിട്ടാണ്. ശ്രീഹരി, അപ്പൊ ചാച്ചുവിന്റെ ടീമിലേക്ക് സ്വാഗതം. ഓക്കെ, ഇനിയിപ്പോ നമ്മൾ തുറന്നു നോക്കാം, ചടങ്ങിന് വേണ്ടി തുറന്നു നോക്കിയോ. പക്ഷേ വിജയന്റെ ടീമിന്റെ ഏറ്റവും വലിയ പ്രത്യേകത പറഞ്ഞാൽ, വിജയ് വന്നതിന് ശേഷമുള്ള എല്ലാ എപ്പിസോഡിലും വിജയ് ഫൈനലിൽ എത്തിയിട്ടുണ്ട്. അതിനുശേഷം വാസ്തുപ്രകാരം വാസ്തുവിൽ വിശ്വസിക്കുന്ന ആൾക്കാരാണോ ഇല്ലെങ്കിൽ അറിയാതെ വിശ്വസിച്ചു പോകും? നമുക്കത് മാറ്റിയെടുക്കണം. പുള്ളി നിങ്ങളെ വിശ്വസിച്ച് പറയുന്നത് ഒന്നും കേൾക്കരുത്. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ ഫൈനലിൽ എല്ലാ പ്രാവശ്യം എത്തിയത്. ഓക്കെ, അപ്പൊ ഐശ്വര്യമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഇരിപ്പിടത്തിലേക്ക് പോവാം. ബേസിലേട്ട ആരുടെ ടീമായിരുന്നു? വിദൂറിന്റെ ടീം. അപ്പം ഐശ്വര്യമായിട്ട് പച്ച കസേരയിലേക്ക് പോയിരുന്നു. ഓക്കെ ശ്രീഹരി, ഞങ്ങളുടെ സ്നേഹം മാത്രം ചേച്ചുവിന്റെ ടീമാണ്. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ പോയ ബ്ലൂ കസേരയിലേക്ക് ഇരിക്കാം പ്ലീസ്. അതുപോലെ നമുക്ക് വേറെ കസേര ഒന്നുമില്ല, അതുകൊണ്ട് വിജയന്റെ ചുവന്ന കസേരയിലേക്ക് പോവാം പ്ലീസ്. ഓക്കെ, എല്ലാരും റെഡി ആയി കഴിഞ്ഞോ മത്സരത്തിന്? റെഡി അല്ലേ? പക്ഷെ നിങ്ങൾ റെഡി ആയിട്ട് കാര്യമില്ലല്ലോ, നിങ്ങളുടെ ബാക്കിയുള്ള അംഗബലം ആൾക്കാർ ഫാമിലി ഇവരൊക്കെ വരണ്ടേ? സൂപ്പർ കുടുംബം എന്ന് പറയുന്നത് അല്ലേ ഒരു ഫാമിലി ആയിട്ടുള്ള ഒരു ഒരു കാര്യം കൂടെ ആണല്ലോ. അപ്പൊ നമ്മള് ആരിൽ നിന്ന് തുടങ്ങും? സ്നേഹമയത്തിൽ നിന്ന് തുടങ്ങാം അല്ലേ? പിന്നെ ശ്രീഹരി, ശ്രീഹരിയാണ് ഫാമിലിയെ ഇൻവൈറ്റ് ചെയ്യാൻ പോകുന്നത് സൂപ്പർ കുടുംബത്തിന്റെ വേദിയിലേക്ക്. ഒരുപാട് സ്നേഹത്തോടുകൂടി ശ്രീഹരി എല്ലാരും വിളിച്ചോ. എങ്ങനെയാണ് ഇവിടെ ഓരോ വിളിക്കും ഓരോ സ്പെഷ്യാലിറ്റി ഉണ്ട്, അപ്പൊ സ്നേഹത്തിന്റേതായിട്ടുള്ള രീതിയിൽ വേണം ഫാമിലിയെ വിളിക്കാൻ. എന്ത് മാർഗം നിങ്ങൾ സ്വീകരിക്കാം? സ്നേഹത്തിന്റെ മാർഗം മാത്രം മോനെ. അമ്മേ അമ്മേ അച്ഛ വരൂ. ശ്രീഹരിയുടെ കുടുംബത്തെ ഞാൻ ഏറ്റവും സ്നേഹത്തോടുകൂടി ഈ സ്റ്റേജിലേക്ക് വിളിക്കുന്നു. പ്ലീസ് വെൽക്കം. ശ്രീഹരിയുടെ ഫാമിലിക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം സൂപ്പർ കുടുംബത്തിലേക്ക്. വടം വലി വല്ലതും ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു, മുഴുവൻ ആൾക്കാരും ഉണ്ടല്ലോ ഇവിടെ. ചെറിയ ബോള് പെറുക്കി എറിയുക, അമ്പ ചെയ്യുക, അതൊക്കെ കുഞ്ഞു കുഞ്ഞു മത്സരങ്ങൾ മാത്രമേ ഉള്ളൂ. അല്ലാതെ ആർക്കും ഇടി കൊടുക്കാനായിട്ട് ഇവിടെ പറഞ്ഞിട്ടില്ല. ഞാനൊരു വണ്ടികളിൽ ആളിറങ്ങിയിട്ടുണ്ട്. ഇനി ആവശ്യം വന്നാൽ അല്ല ഓപ്പോസിറ്റുള്ള ക്യാപ്റ്റൻസിന്റെ ഒരു സ്വഭാവം വെച്ചിട്ടാണെങ്കിൽ ആവശ്യം വരും. ആവശ്യം വരും. പക്ഷെ നമ്മളൊന്നും കടന്നു ചെയ്യരുത് ഇവിടെ ആരും. അങ്ങനെ പല അവസരങ്ങളും. സ്നേഹം മാത്രം. ശ്രീഹരി, ഓരോരുത്തരായിട്ട് പരിചയപ്പെടുത്തി തന്നാട്ടെ. ഇതാരായിരുന്നു? എനിക്ക് ഞാൻ അങ്ങോട്ട് വന്ന കുഴപ്പമുണ്ടോ? എന്താ കണ്ടുപിടിക്കുന്നില്ലേ? അവരുടെ പേര് ചോദിച്ചിട്ട്. അതല്ല, അവരുടെ പേര് ചോദിച്ചിട്ട് പറയാന്ന്. അടുത്തത് അളിയാ നിന്റെ പേരെന്തെന്ന്. സത്യം പറഞ്ഞു, രാവിലെ നോട്ടീസ് കൊടുത്തിട്ട് വരുന്നവരെ കൊണ്ടുവന്നു. ഞാൻ പറയാം. അച്ഛനും അമ്മയും മാത്രം ഒറിജിനൽ. അതെന്റെ കസിനാണ്. കസിൻ എന്റെ വെല്ലിശന്റെ മകനാണ്. വെല്ലിശന്റെ മകൻ മിഥുൻ ചേട്ടൻ. ഓക്കെ മിഥുൻ, ഹായ് മിഥുൻ, വെൽക്കം ടു സൂപ്പർ കുടുംബം. എന്താ മിഥുൻ ചെയ്യുന്നത്? ഞാനൊരു പ്രൈവറ്റ് ഫാർമസ്യൂട്ടിക്കൽസിൽ ഏരിയ ബിസിനസ് മാനേജറായിട്ട് വർക്ക് ചെയ്യാണ്. ഓക്കെ, അടുത്ത ആള്? അതും എന്റെ കസിനാണ്. ഹായ് കസിൻ, എന്താ കസിന്റെ പേര്? ഋതുരാഗ്. ഋതുരാഗ് എന്താ ചെയ്യുന്നത്? ഓക്കെ, അടിപൊളി, വെൽക്കം ടു സൂപ്പർ കുടുംബം. താങ്ക്സ്. അത് അച്ഛൻ. അച്ഛാ നമസ്കാരം, വെൽക്കം ടു സൂപ്പർ കുടുംബം. അച്ഛന്റെ പേര്? രവീന്ദ്രൻ. രവീന്ദ്രൻ, അച്ഛനെ എന്താ ചെയ്യുന്നത്? ഞാൻ ശില്പിയാണ്. ഓ അടിപൊളി, ശില്പങ്ങൾ. എന്തിലാ അച്ഛൻ ശില്പം ഉണ്ടാക്കുന്നത്? എല്ലാ മീഡിയത്തിലും ചെയ്യും, സിമെന്റില് ചെയ്യും, പ്ലാസ്റ്റർ പേരിസില് ചെയ്യും, അതുപോലെ തന്നെ ഫൈബറില് ചെയ്യും, പിന്നെ ബ്രോൺസില്. ശ്രീനാരായണ ഗുരുവിന്റെ വർക്ക് ബ്രോൺസില് ഒരുപാട് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. ചേട്ടാ എളുപ്പത്തി പറയണെങ്കിലേ, നമ്മുടെ ബീകാരന്റെ ഒക്കെ മണ്ഡല അതൊക്കെ അച്ഛൻ ചെയ്ത. അവിടെ പിന്നെ കുറച്ചേ ഉള്ളൂ, കുറച്ച് ഐറ്റമേ ഉള്ളൂ. ഒരു ലോറിക്ക് ഇറക്കിയാലും 4 ദിവസം എടുക്കും മൊത്തം. അല്ല എത്രയേ ഉള്ളൂ? ഓ അച്ഛ, ഒത്തിരി സന്തോഷം പരിചയപ്പെട്ടതിൽ. ഇത്രയും വലിയ ശില്പിയാന്ന് അറിഞ്ഞില്ല, പരിചയപ്പെടാൻ കഴിഞ്ഞാൽ ഒത്തിരി സന്തോഷം. ഇത് അമ്മ. അമ്മ ആ
നമസ്കാരം അമ്മേ. നമസ്കാരം. അമ്മയുടെ പേര് ശോഭ. ശോഭ ഹൗസ് വൈഫ് ആണ്. ഇവരെയൊക്കെ നോക്കി, ഇവരെയൊക്കെ പോയി മേയിച്ച് നടക്കുന്നു. അപ്പൊ സൂപ്പർ കുടുംബത്തിലേക്ക് സ്വാഗതം. ഓക്കെ, അടുത്ത കസിനാ? യെസ്, എന്റെ കസിൻ ആണ് മധുചേട്ടൻ. മധുചേട്ടൻ ഒരു കൊറിയോഗ്രാഫർ ആണ്. ഓ, എന്താ പേര്? പേര് മധു എന്നാണ്. മധു, ഞാൻ ഫെഫ് കെയിൽ അസിസ്റ്റന്റ് കൊറിയോഗ്രാഫർ ആയിട്ട് വർക്ക് ചെയ്യുന്നു. ഓ, അടിപൊളി. തൃശ്ശൂർ ഫൂട്ട് ലൈറ്റ്സ് എന്ന് പറഞ്ഞൊരു ഡാൻസ് സ്കൂൾ നമുക്ക് സ്വന്തമായിട്ടുണ്ട്. എന്ത്? അപ്പൊ ഓക്കെയാണ്, സെറ്റ് ആയിട്ട് തന്നെ. അപ്പോ രണ്ട് പാട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് സ്റ്റെപ്പ് വരുന്നത് തരുന്ന ആളാണ്. സ്റ്റെപ്പ് വരും, തീർച്ചയായും. എനിക്ക് ഡാൻസേഴ്സിനെ പൊതുവെ ഇഷ്ടമല്ല, എന്നാലും കുഴപ്പമില്ല. കരിവറയിൽ ഇഷ്ടപ്പെട്ട് സ്റ്റെപ്പ് ഉണ്ട്, നമ്മുടെ ലാഗ് രണ്ടെണ്ണേ ഉള്ളൂ. ഓക്കെ, വെൽക്കം ടു സൂപ്പർ കുടുംബം. താങ്ക് യു സോ മച്ച്. ഇത് കസിൻ? അതെന്റെ സ്വന്തം ചേട്ടൻ. ഹായ് സ്വന്തം ചേട്ടൻ. സ്വന്തം ചേട്ടൻ, ഓയ് നല്ല സൗണ്ട്. എന്താ ചേട്ടന്റെ പേര്? ശ്രീരാഗ്. ശ്രീരാഗ്. ശ്രീരാഗ് എന്താ ചെയ്യുന്നത്? ഞങ്ങൾ ഒരുമിച്ചാണ്, അച്ഛന്റെ കൂടെ തന്നെ വർക്ക് ചെയ്യുന്നത്. സ്റ്റുഡിയോ ഉണ്ട് തൃശ്ശൂര്. ഓക്കെ, അവിടെ വർക്ക് ചെയ്യണം. ശ്രീഹരിയുടെ എല്ലാ ഫാമിലി മെമ്പേഴ്സിനും സൂപ്പർ കുടുംബത്തിലേക്ക് സ്വാഗതം. ഈ ആഴ്ചത്തെ സൂപ്പർ കുടുംബം നിങ്ങളാകാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഓൾ ദി വെരി ബെസ്റ്റ്. നമ്മൾ ഇനിയും കപ്പും കൊണ്ടേ വരുവുള്ളൂ. അച്ഛാ, ഓക്കെ അച്ഛാ, പ്ലീസ്. ഓക്കെ, ആദ്യത്തെ ഫാമിലി വന്നു. ഇനി വരാനുള്ളത് വിധുവണ്ണന്റെ ഫാമിലിയാണ്. ബേസിൽ അൻസുമ നിങ്ങൾ രണ്ടുപേരുടെയും ഫാമിലി മെമ്പേഴ്സ് നമുക്ക് ഇങ്ങോട്ട് വിളിക്കാം. എങ്ങനെയാണ് നിങ്ങൾ വിളിക്കുന്നത്? കുഞ്ഞുണ്ണിയെ, കുഞ്ഞുണ്ണിയെ, ആന്റിനെ വിളിച്ചോണ്ട് വാടാ. ആ, ആന്റിയെ വിളിച്ചോണ്ട് വാ. രണ്ടുപേർക്ക് സൂപ്പർ കുടുംബത്തിലേക്ക് സ്വാഗതം. താങ്ക് യു സോ മച്ച്. ഹേ ബ്രോ, വാട്ട്സ് യുവർ നെയിം? My name is Zelda. Ya fashi enda ponnali odikyo jeevi edichu odikyo. Okay, nice meeting you bro. Kaiyo kaiyo adha kodukku ini choichalle prashnamullo nee choichalle avan nedunilathu kaachullo. Adhe adhe, finish kalas. I want to ask you some questions. You ask me something. Avan angottu chodikkum chavittiyado chavitti mukha avane chodana varunu. Okay, please ask me. What eats in dirt but looks like a cucumber with horns? Fantastic. Jeeva, Jeeva, eda thalayirangi veeda, thalayirangi veeda. Orange, love you bro. Okay, yeah, answer the question please. Jeeva, what gets warmer when it gets cooler? Nee ore otta samay ore chodi varada choikide avane swasu kutikille. Another question please. Nee aayatha ende uttaram para. Idu vala uttaram arithillo chumma. Another question please. Yeah, yeah, this other question is no question. You don't know any questions? Only two questions? Please, two ask questions. Me anything out of the sun. Come on, man. Which star is named after a bug juice? Which star is named after a bug Jeeva? Juice? Oh, that's... Jeeva. That's Vidhu Annan. Jeeva, Jeeva. That star is named after bug juice. Love. That's Vidhu Annan. Vada. Wrong answer, bro. Jeeva. 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 ജീവിയുടെ പെട്ടി. അല്ല ജീവ, നീ ഇവിടെ ഇരുന്നു. ഞാൻ കുഞ്ഞുണ്ണിന്ന് വിളിച്ചു. ഈ സൈഡിൽ ചെറുതായിട്ട് ഒരു വലിയ വരുന്നുണ്ട്. ബേസിലേട്ടൻ കുഞ്ഞുണ്ണിന്ന് വിചാരിച്ചപ്പോ ഞാൻ വിചാരിച്ചു ഗവൺമെന്റ് എൽ പി സ്കൂളിൽ വല്ലതും പഠിക്കുന്ന മോൻ കുഞ്ഞുണ്ണി. ഹായ് കുഞ്ഞുണ്ണി, നീ ചവിട്ടി. Well, I came here at 1 o'clock or something. ആ, എന്നിട്ട് പോസ് ആയിരുന്നു അല്ലയോ? Yeah, I was really bored. അയ്യാ, ഇനി അങ്ങോട്ട് നിനക്ക് ഭയങ്കര ബോറിംഗ് ആയിരിക്കും. കൊസ് ഇവിടെ പ്രത്യേകിച്ച് സംഭവിക്കില്ലേ? ജസ്റ്റ് മാമ പറഞ്ഞ അങ്കിൾസ്. പ്ലീസ് ഷൂട്ട് ഫൈനൽ ബോണസ് ക്വസ്റ്റ്യൻ. ഞാൻ സഹായിക്കുന്നില്ല. Which country shares the longest border with France? ഏയ്, ഞാൻ പറഞ്ഞു മുട്ടു വാടാ, ഞാൻ പറഞ്ഞു കൈതമുക്ക്. കൈതമുക്ക് കൈതമുക്കൊന്നുമല്ല, പോലെ ഗ്രാമപഞ്ചായത്ത് ഒന്നുമല്ല, ഫ്രാൻസുമായിട്ട് ഏറ്റവും കൂടുതൽ ബൗണ്ടറി ചേർന്നാ. നിനക്ക് അറിഞ്ഞൂടെ? എനിക്ക് പറ വട്ടിയൂർക്ക് സ്വിറ്റ്സർലൻഡ് എന്ന് പറഞ്ഞ തെറ്റിക്കാൻ നോക്കാം മോൻ. ഇറ്റ്സ് ഇസ് ദാറ്റ് ബ്രസീൽ? താങ്കളുടെ മറ്റേ വാട്ട പഞ്ചായത്ത്. ഇറ്റ്സ് ബ്രസീൽ. ഒറ്റ ക്വസ്റ്റ്യൻ ശരിയാക്കി. അവൻ കാല് തന്നു. ഓക്കെ, കൂൾ, നമ്മൾ തമ്മിൽ ഒരു പ്രശ്നമില്ല. നമ്മൾ ഇനി ഒരു ടീം. ഓക്കെ, വി ആർ വൺ. ആൻസർ ഒന്ന് പറഞ്ഞു കൊടുക്ക്. അതിന്റെ ആൻസർ ഒന്ന് പറഞ്ഞു കൊടുക്ക്. ദാറ്റ്സ് ബ്രസീൽ, റൈറ്റ്? യേ, യാ, ദാറ്റ്സ് ബ്രസീൽ. പാവം ആ കൊച്ചി. ഓക്കെ, ആ കൊച്ചി അങ്ങോട്ട് സമ്മതിച്ചു. എന്താ പേര്? സ്വരൂപ. സ്വരൂപ. എന്താ ചെയ്യുന്നേ?
ഒരാൾ ഒറ്റത്ത് സംസാരിക്കുന്നു, ഒരാൾ സംസാരിക്കുന്നില്ല. ഏത് കമ്പനിയിലാ വർക്ക് ചെയ്യുന്നത്? ഞാനിവിടെ കൊച്ചിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. കൊച്ചിൽ. ഓക്കേ, ബേസിലായിട്ട് ഞങ്ങളൊരു എന്താ പറയാ, ഫ്രണ്ട്സ് ലൈക്ക് ഫാമിലിയാണ്. ഓക്കേ, ബേസിൽ ബൈ ആയിട്ട് വളരെ നാളത്തെ റിലേഷൻ ആണ്. ഓക്കേ, അപ്പൊ ഇന്നിപ്പോ ഇവിടെ വന്നപ്പോ നല്ലപ്പോ ഒരുമിച്ച് ഒരു ഫാമിലി ആയിട്ട് വന്ന് നമ്മള് കപ്പുമായിട്ട് പോകും എന്നുള്ളൊരു ഒരച്ച വിശ്വാസത്തിലാണ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ രണ്ടുപേരെയും പരിചയപ്പെടാൻ പറ്റിയതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ഇപ്പൊ വല്ലാത്തൊരു അവസരമാണ്. മനസ്സിലായി. ഓക്കെ കുഞ്ഞുണി, പ്ലീസ് ഹാവ് യുവർ സീറ്റ്. പ്ലീസ്, താങ്ക് യു, ബൈ ഡാ. ഇനി ഒരു ഫാമിലിയും കൂടെയാണ് നമുക്ക് ഈ ആഴ്ചയിലെ സൂപ്പർ കുടുംബത്തിലേക്ക് ഇങ്ങോട്ട് സ്വാഗതം ചെയ്യേണ്ടത്. വിജയുടെ ഫാമിലി, ഏയ് കപ്പിൾസ്, യാ റെഡി? റെഡി. ഓ, ഞാൻ ഇംഗ്ലീഷിൽ നിന്ന് ആയിപ്പോയി, തിരിച്ചു വരാം. നിങ്ങൾ റെഡിയാണോ? ഇച്ചിരി സമാധാനം ആവശ്യമില്ലേ? ഇച്ചിരി വളരെ അത്യാവശ്യമുണ്ട്. ഈ ഐറ്റത്തിലുള്ള ആരെങ്കിലും ഉണ്ടോ? ഇല്ല ഇല്ല, നമ്മള് കുറച്ച് സിമ്പിൾ ആക്കാം. സിമ്പിൾ ആണ്, എനിക്ക് സിമ്പിൾ ആണ് ഇഷ്ടം. ഓക്കെ ഓക്കെ, സിമ്പിൾ ആയിട്ട് വിളിക്കും. കുറച്ച് പിള്ളേര് വളരെ നല്ലതാ, വിളിച്ചോ. വരിക കുട്ടികളെ. അച്ഛാ അമ്മ ഇങ്ങോട്ട് വരിക. അച്ഛാ അമ്മ ഇങ്ങോട്ടോ, ഇങ്ങോട്ട് വരിക. നമസ്കാരം, എല്ലാവർക്കും സൂപ്പർ കുടുംബത്തിലേക്ക് സ്വാഗതം. ഓക്കെ, അപ്പൊ നമുക്ക് എല്ലാവരും പരിചയപ്പെടാം അല്ലേ? ആദർശ്, അപ്പൊ അവിടെ തുടങ്ങിയട്ടെ. ശ്യാമയുടെ അച്ഛനാണ്. ആ നമസ്കാരം അച്ഛാ. അച്ഛന്റെ പേര് സുരേഷ് കുമാർ. സുരേഷ് കുമാർ എന്താ ചെയ്യുന്ന അച്ഛൻ? ഗൾഫിലായിരുന്നു, നാട്ടില്. ഇപ്പം സ്വസ്ഥം, ഗൃഹഭരണം. ഓക്കെ, ഒത്തിരി സന്തോഷം അച്ഛാ കണ്ടതില്. ഇത് അമ്മ ശ്യാമ. ആ നമസ്കാരം. സുനിത. സുനിത ഹൗസ്വൈഫാണ്. സീരിയസ് ആണോ? ഒരുപാട് അങ്ങനെയൊന്നുമില്ല. ഗെയിമിന്റെ ഒക്കെ സമയം ആകുമ്പോഴത്തേക്ക് നോക്കി ആയിക്കോളാം. ഇപ്പൊ വന്നതിന്റെ ഒരു ഇതായിരിക്കും അല്ലേ? അതോ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് ഗെയിം കളിക്കുന്ന ആളാണോ? അങ്ങനെയൊന്നുമില്ല, നല്ല തമാശയൊക്കെ ചിരിക്കുള്ളൂ. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ ഇന്ന് നമ്മളുടെ തമാശ. ഓക്കെ, ഇത് ഇത് എന്റെ അമ്മ. ആദർശിന്റെ അമ്മ. നമസ്കാരം അമ്മ. അമ്മയുടെ പേര് ശോഭന. ശോഭന, അമ്മ എന്താ ചെയ്യുന്നത്? ജോലി ചെയ്യുന്നുണ്ടോ? ചെയ്യുന്നുണ്ടായിരുന്നു. ജോലി ചെയ്തിരുന്നു, ഇപ്പൊ റിട്ടയർ ചെയ്തു. ടീച്ചറായിരുന്നു. ടീച്ചറായിരുന്നു എവിടെ? ഗവൺമെന്റ് യു പി സ്കൂൾ, ഒളവറ സംഗീത. ഒളവറ സംഗീത. ഓക്കെ ഓക്കെ ഓക്കെ, അടിപൊളി. ഇത് അച്ഛൻ. അച്ഛൻ. ആ നമസ്കാരം അച്ഛ. നമസ്കാരം. അച്ഛന്റെ പേര് ബൽറാം. ബൽറാം അച്ഛൻ എന്താ എന്താ വർക്ക് ചെയ്തത്? പോലീസ് ഡിപ്പാർട്ട്മെന്റിലായിരുന്നു സാർ. ഇപ്പൊ റിട്ടയർ ആയി. ഏജന്റ് ജീവ റിപ്പോർട്ടിംഗ് സാർ. ഇവിടെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും പറഞ്ഞാൽ മതി, അവരെ രണ്ടുപേരും നോക്കി വെച്ചോ, ഞങ്ങൾ ശരിയാക്കിക്കോളാം. സുഖമായിട്ടിരിക്കുന്നു വെച്ചാ. ഒത്തിരി സന്തോഷം ഞങ്ങളുടെ സൂപ്പർ കുടുംബത്തിലേക്ക് വന്നതിൽ. നമുക്ക് കുറച്ച് സമയം ഗെയിമൊക്കെ കളിച്ച് അടിച്ചു വിളിക്കാം. അടിച്ചു വിളിക്കാം. ആ അടിച്ചു വിളിക്കാം. ഹലോ, എന്താ പേര്? അടിപൊളി അടിപൊളി. മേത ഡാൻസ് ഒക്കെ കളിക്കുമല്ലോ നന്നായിട്ട്. കളിക്കല്ലേ? ഞങ്ങള് പറഞ്ഞ പിന്നൊരു ഡാൻസ് കളിച്ചു തരുവോ? ആ അപ്പൊ ചിരിച്ചേ. ഓക്കെ, അപ്പൊ എല്ലാവർക്കും സൂപ്പർ കുടുംബത്തിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. നമ്മുടെ വിജയണ്ണന്റെ ടീമിലാണ് നമ്മൾ ഇവിടെ മത്സരമൊക്കെ കളിച്ച്. ബാക്കിയുള്ള രണ്ട് ടീമിനെ നമ്മൾ മലർത്തിയടിക്കുന്നു. സൂപ്പർ കുടുംബം ആയിട്ട് നമ്മൾ പോകുന്നു. എങ്ങനെയുണ്ട്? ഓൾ ദി ബെസ്റ്റ്. നമ്മള് ബൽറാം അച്ഛന്റെ കൂടെ ഉണ്ട്. ഞാൻ എന്തിനും പറഞ്ഞാൽ മതി. ഓക്കെ, ബൽറാം അച്ഛന്റെ കൂടെ ഞാൻ ഏജന്റ് ജീവ. അച്ഛാ പ്ലീസ്. സൂപ്പർ കുടുംബത്തിലെ ഈ ആഴ്ചയിലെ ആദ്യത്തെ ഗെയിമിലേക്ക് നമ്മൾ പോകാൻ പോവുകയാണ്. ക്യാപ്റ്റനോടാണോടോ കളി? നല്ല കയറി. ബൽറാം അങ്കിൾ, വിത്ത് തോക്ക് ഞാനിവിടെ ഉണ്ട് കേട്ടോ, എന്തുകൊണ്ടെല്ലാം പറഞ്ഞാൽ മതി. ഓക്കെ, അപ്പൊ ഈ റൗണ്ടില് ആദ്യമായിട്ട് മത്സരിക്കാൻ വരുന്നത് വിധുവണ്ണന്റെ ടീമിൽ നിന്നാണ്. ബേസിലേട്ടനാണ് ഇറങ്ങി വരാൻ പോകുന്നത്. ബേസിലേട്ടാ, ഒന്നും നോക്കണ്ട, തട്ടിയേരെ. താങ്ക് യു. ക്യാപ്റ്റനോടാണോടോ കളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിലേട്ടൻ വന്നു. ബേസിലേട്ടൻ ബാക്കിയുള്ള രണ്ട് ക്യാപ്റ്റൻസിൽ ഏതെങ്കിലും ഒരു ക്യാപ്റ്റനെ വെല്ലുവിളിക്കണം, എന്നിട്ട് അവരോട്ടാണ് നമ്മൾ മത്സരിക്കാൻ പോകുന്നത്. വെല്ലുവിളിക്കണം അല്ലേ? വെല്ലുവിളിക്കണം. അവരോട്ടാണ് നമ്മൾ മത്സരിക്കാം. അതിൽ നിന്ന് അവരെ അതിൽ നിന്ന് ഒരാൾ സെലക്ട് ചെയ്തിട്ട് നമ്മൾ അവരോട്ടാണ് മത്സരിക്കാൻ പോകുന്നത്. ആരാണത്? സ്നേഹം വേണോ ക്രൂരം വേണോ? ക്രൂരം ക്രൂരം ക്രൂരം. സ്നേഹം വേണോ ക്രൂരം വേണോ? ക്രൂരം ക്രൂരം ക്രൂരൻ. Hey, come on, VJ. ബേസിലേട്ടാ പറയൂ. ഹായ് VJ. യോ, നിങ്ങളുടെ
ടേബിളിൽ രണ്ട് തോക്കുകളും കുറച്ച് ഉണ്ടകളും തന്നിട്ടുണ്ട്. ഇതാണ് തോക്ക്. ഡേഞ്ചറസ്. ഇത് ലോഡി ഉണ്ടെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇടുക. രണ്ട് തോക്കും നിറച്ചുണ്ടെന്ന് തന്നിട്ടുണ്ട്. നിങ്ങളുടെ ഇഷ്ടമാണ്, വേണം ഒരു ഒരു തോക്ക് അറ്റ് എ ടൈം യൂസ് ചെയ്യാം, രണ്ട് തോക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം, ഇങ്ങനൊക്കെ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. രണ്ട് മിനിറ്റ് സമയത്തിനകത്ത് മാക്സിമം ക്യാൻ ആണല്ലോ നിങ്ങൾ വെട്ടി വെച്ച് താഴെ ഇടണം. നോക്കട്ടെ ഉന്നമുണ്ടോന്ന്. വിജയ്, ആർ യു റെഡി? യാ, ഐ ആം റെഡി. ബേസ്ലെറ്റർ റെഡി? റെഡി. അങ്കത്തട്ടിലേക്ക് പോവാം. കം ഓൺ. രണ്ട് മിനിറ്റ് ആണ് നിങ്ങൾക്ക് തന്നിരിക്കുന്ന സമയം. നിങ്ങൾ പ്രാർത്ഥിച്ചോ? ഞാൻ പ്രാർത്ഥിക്കാറില്ല. എന്റെ ബാത്ത് കുട്ടിച്ചേട്ടാ. അത് ഇത് കഴിഞ്ഞിട്ട് പറയാം. ഓ, മാത്തുക്കുട്ടിച്ചേട്ടൻ തോക്ക് തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടായിരിക്കും തീർച്ചയായിട്ടും. ഓക്കെ, ആരെ വിളിച്ചാലും വേണ്ടില്ല, 10 പോയിന്റ് വേട്ടേ. റെഡി? മാക്സിമം ക്യാൻ വെടി വെച്ച് താഴെ ഇടുക. 3, 2, 1, ഗോ. സമയെടുത്തോ? കുറച്ച് താഴ്ത്തി വെക്ക്, നിങ്ങൾക്ക് ഹൈറ്റ് ഉണ്ട്. ബിജു തൊട്ട് പുറകെ. അടിപൊളി, അടിപൊളി. കമോൺ ബിജെ, ഒരു മിനിറ്റ് ആയി, ഒരു മിനിറ്റ് ആയി. നല്ലോണം ഉള്ളടത്ത് വെടി വെക്ക്. ആ ബിജെ, കമോൺ ബിജെ. ആ കമോൺ ബിജെ, കമോൺ ബിജെ. ആ കമോൺ, അത് കറക്റ്റായിരുന്നു. ആ കമോൺ, അടിപൊളി. 10, 9, 8, 7, 6, 5, 4, 3, 2, 1, time up. Ha! പൊരിഞ്ഞ പോരാട്ടമായിരുന്നു, നല്ല കേടി. ഓക്കെ ഓക്കെ, നമുക്ക് ടോട്ടൽ എത്രണമാണ് ബേസിലേട്ടൻ കറക്റ്റ് ആയിട്ട് എയിം ചെയ്ത് നോക്കാം. 2, 3 നല്ല കൈഡി, നല്ല കൈഡി. ഓക്കെ ബാ. ഓക്കെ, ഇനി ബിജയുടെ ക്യാൻസ് എന്നിട്ട്. 1, 2 8 അടിപൊളി, അടിപൊളി, അടിപൊളി. 9, 10, 11 12 7 ക്യാൻസിനെ 12 ക്യാൻസുമായിട്ട് തോപ്പിച്ചുകൊണ്ട് ക്യാപ്റ്റൻ റൊണാൾഡോ കളി ആദ്യത്തെ റൗണ്ടിൽ. ബിജെ ജയിച്ചിരിക്കുന്നു. ഒരു മാത്തുക്കുട്ടിച്ചായന്റെ കഥ കേട്ടിട്ട് മാത്തുക്കുട്ടിച്ചായ ആരാണെന്ന് പറയൂ. അതെ, പ്രാർത്ഥന എന്തായിരുന്നു? പണ്ട് മനോരമയില് ഒരു ആനക്കഥകൾ എഴുതുമായിരുന്നു. അത് ഇട്ടൻ മാത്തുക്കുട്ടി എന്ന് പറഞ്ഞൊരു ആളുടെ കഥയാ. കേരളത്തില് ഈ ലൈസൻസ്, ഗവൺമെന്റ് ലൈസൻസ് കൊടുത്ത ആനയെ വെടിവെക്കാൻ ലൈസൻസ് കൊടുത്തിട്ടുള്ള ഒരാളാണ് ഇട്ടൻ മാത്തുക്കുട്ടി. അതായത് എൻ്റെ അയൽവക്കക്കാരനായിരുന്നു. അപ്പം ഞാൻ വളരെ ചെറുപ്പത്തിൽ എൻ്റെ വീട്ടിൽ വരുമ്പോൾ ഇദ്ദേഹം ഇങ്ങനൊരു ശിക്കാരികളെ കണ്ടിട്ടുണ്ട്. ശിക്കാരി ചെമ്പു എന്നൊക്കെ പറഞ്ഞ പോലെ ഒരു ചെറിയ നിക്കറ കേട്ട്, കാക്കി നിക്കറ കേട്ട്, ഭയങ്കര മീശ്വര 6 അടി പൊക്കും, നല്ല വണ്ണമൊക്കെ ഉള്ളൊരു മനുഷ്യൻ. ഒരു 5-8 നായാട്ട് ഡോഗ്സ് ഒക്കെ ആയിട്ട് ഇങ്ങനെ വരും. ഞങ്ങൾ പിള്ളേരൊക്കെ ഇദ്ദേഹത്തിൻ്റെ പുറകെ ഇങ്ങനെ നടക്കും. അപ്പൊ ഞങ്ങളന്ന് വിളിച്ച് പറഞ്ഞ ഇങ്ങനെ ആനവേടിയൻ മാത്തുക്കുട്ടിച്ചേട്ടൻ വന്നടോ എന്നൊക്കെ പറഞ്ഞാൽ വിളിക്കണേ. ശരിക്കും ഞങ്ങളുടെ നാട്ടിലുള്ള എല്ലാവരും എന്ത് കേസ് വന്നാലും മാത്തുക്കുട്ടിച്ചേട്ടാന്ന് വിളിക്കുള്ളൂ. അപ്പൊ ആ ഒരു ഓർമ്മയിലാണ് ഞാൻ മാത്തുക്കുട്ടിച്ചേട്ടാ. ഇവിടെ പോയി ജീവ, അതെന്താന്നറിയോ? ആനേനെ വെടിവെക്കണ ആളോടാ പ്രാർത്ഥിച്ചത്. ആനേനെ എങ്ങനെ വെടിവെച്ചാലും ആനയുടെ മേത്ത് കൊള്ളും. ക്യാനിന് അങ്ങനെ വെടിവെച്ചിട്ട് കാര്യമില്ല. ക്യാപ്റ്റനോടാണോടോ കളി? നമ്മള്
ഗെയിം ടൂവിലേക്ക് പോവാണ്. റെഡി? ഇപ്രാവശ്യം ഞാൻ വിളിക്കാൻ പോകുന്നത് ചച്ചുവിന്റെ ടീമിൽ നിന്നും ശ്രീഹരി. കം ഇൻ പ്ലീസ്. ജീവിയുടെ കാലി തൊട്ട് അനുഗ്രഹം മേടിച്ചിട്ട് വാങ്ങും മോനെ. നമ്മുടെ പാക്കറിനാണ് പാക്കര്. ശ്രീഹരി ചേട്ടാ, കയ്യിൽ ഞാൻ ആയുധം തന്നിട്ടുണ്ട്. ഓക്കെ, ഈ ആയുധമുണ്ട്, ഒരു ഗെയിമുണ്ട്. ആ ഗെയിം കളിക്കാൻ ശ്രീഹരി ആരെയാണ് വെല്ലുവിളിക്കാൻ താല്പര്യപ്പെടുന്നത്? വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് ഒരാളേ ഉള്ളൂ, വിളിച്ചോ. നമ്മളിപ്പോ ഒരു ഗെയിം കഴിഞ്ഞ് ക്ഷീണത്തിലിരിക്കുക, ഉടനെ വേണമായിരുന്നു. വിധുവണ്ണ പ്ലീസ്. ഓക്കെ, നിങ്ങളുടെ കയ്യിൽ ഞാൻ ഹോക്കി സ്റ്റിക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, ഓരോ ഗോൾ പോസ്റ്റ് തന്നിട്ടുണ്ട്. ഇനി എന്റെ കൂടെ വാ. ഓക്കെ, ഈ വരയ്ക്ക് പുറകിൽ നിന്ന് ഈ ബാസ്ക്കറ്റിലിരിക്കുന്ന ബോളുകൾ ഓരോന്നായി എടുത്ത് നിലത്ത് വെച്ച് അടിച്ച് ഗോൾ പോസ്റ്റിൽ കയറ്റുക. പിന്നെ തട്ടി പുറത്തു വരുന്ന ബോളുകൾ കാൽക്കുലേറ്റ് ചെയ്യില്ല, അതിനകത്ത് തങ്ങിക്കിടക്കുന്നത് മാത്രമേ കൂട്ടുള്ളൂ. ശ്രീഹരി, ഇനിയും വല്ല നിബന്ധനകളും ഉണ്ടോ? ഇല്ല, ലാസ്റ്റിലത്തേത് സമ്മർസ് ബോൾ അടിച്ചു. അതാവുമ്പോ പെട്ടെന്ന്. ഓക്കെ, രണ്ട് മിനിറ്റ് സമയം. 3, 2, 1, go. തിരിച്ചു വരരുത്. ജെറ്റ് പോലെ തിരിച്ചു വന്നു. ശ്രീഹരി വേഗോട്ടെ വേഗോട്ടെ. രണ്ട് ഒന്ന്. പതുക്കെ മതി. 4, 2. പതുക്കടി. 5, 2. ഓ, പൊളി. അടിപൊളി. കേറട്ടെ. കാല് വെച്ച് അടിച്ചത് കേറിയത്. നേരെ വെച്ചടി. അയ്യോ, പിന്നെ പുറത്തേക്ക്. 5, 4, 3, 2, 1. ടൈം അപ്പ്. ഉഗ്രം കൈമാറുന്നു രണ്ടുപേർക്കും. നല്ല ടൈറ്റാണ് മോനെ, ടൈറ്റാണ്. അത് കഴിഞ്ഞ് അവൻ കേറി വന്നല്ലേ. ആദ്യമൊക്കെ ശ്രീഹരി പമ്മി നിന്നെങ്കിലും അവസാനം അടിപൊളിയായിരുന്നു. ഓക്കെ, ശ്രീഹരിയുടെ ആദ്യം ടൈറ്റാണ്. ആദ്യം നമുക്ക് ശ്രീഹരിയുടെ എണ്ണം. 1, 2, 10, 11 ബോൾസ്. 11. അവൻ കുറെ അടിച്ചിട്ടില്ല. 11. വിധുവണ്ണ 2. ഞാൻ കൂട്ടില്ല, ഒന്ന് കാല് കൊണ്ട് തട്ടിയിട്ടതല്ലേ. പക്ഷെ നല്ല ഗെയിം ആയിരുന്നു. സ്നേഹം നമ്മളെ കീഴ്പ്പെടുത്തി കളഞ്ഞു. പൊളിച്ചു. പൊളി. ഓക്കെ, ക്യാപ്റ്റനോടാണോ കളി. രണ്ടാമത്തെ റൗണ്ട് പൂർത്തിയാകുമ്പോൾ ചെച്ചുവിന്റെ ടീമിന് ശ്രീഹരിയുടെ ടീമിന് ടോട്ടൽ 10 points. ഓക്കെ ശ്രീഹരി, അടിപൊളിടാ. പോയിരുന്നോ? ഇതൊന്നും നമുക്കൊരു പുത്തരിയല്ല. കഴിഞ്ഞ ഗെയിം ഓർമ്മപ്പെട്ടല്ലോ. അല്ല, ആയുധം എനിക്ക് തന്നേര്.
കാര്യം തോറ്റവന്റെ മനസ്സ് വികൃതമാണ്. നീ അവൻ ചിലപ്പോ എന്താ അടിച്ച് പൊട്ടിക്കുന്നതെന്ന് പറയാൻ പറ്റില്ല. നന്നായി കളിച്ചു ചേട്ടാ. ക്യാപ്റ്റനോടാണോ കളി? നമ്മൾ മൂന്നാമത്തെ റൗണ്ടിലേക്ക് പോകാൻ പോവുകയാണ്. ഇനിയും അവശേഷിക്കുന്നത് രണ്ടുപേരാണ് മത്സരിക്കാൻ. ഓക്കെ, വിജയുടെ ടീമിൽ നിന്ന് ആരാണ് വരുന്നത്? ഓക്കെ, എതിരാളിയായിട്ട് സ്നേഹം. സ്നേഹം മാത്രം ചെച്ചു വടോ. ക്യാപ്റ്റനോടാണോടോ കളി, ഒന്നാമത്തെ റൗണ്ടിലെ മൂന്നാമത്തെ ഗെയിം. റെഡി? കേരളത്തെ പറ്റിട്ട് എങ്ങനെയാണ് നിങ്ങൾക്ക് അറിയാമോ? ചെറുതായിട്ടൊക്കെ. വെരി ഗുഡ്. നമുക്കോ അറിയണമല്ലോ. അറിയണമല്ലോ. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പസിൽ ഗെയിമാണ്. കേരളത്തിന്റെ മാപ്പാണ് ഇവിടെ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ കിടക്കുന്നത്. തകർന്നുപോയ കേരളത്തെ നിങ്ങൾ സൃഷ്ടിക്കാൻ പോവുകയാണ്. അവരെ സൃഷ്ടിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇപ്പൊ ആ ജില്ലകൾ എവിടെയാണോ ഉള്ളത് അവിടെ തന്നെ വെക്കണം. ഓക്കെ, കണ്ണൂരിരിക്കുന്നിടത്ത് കൊണ്ടുപോയി എറണാകുളം വെക്കരുത്, ഭയങ്കര ദൂരെ ട്രാവൽ ചെയ്യാൻ. ഓക്കെ, മനസ്സിലായല്ലോ? ഓ ചേച്ചി, എന്തോ സ്ട്രാറ്റജി ഒക്കെ. മാപ്പ് പ്ലീസ്. രണ്ടുപേരും, രണ്ടുപേരോടും എനിക്ക് ഒറ്റ അഭ്യർത്ഥനയേ ഉള്ളൂ, എനിക്ക് എന്റെ പഴയ കേരളത്തെ തിരിച്ചതാ പ്ലീസ്. ഓക്കെ റെഡി? രണ്ട് മിനിറ്റ് സമയം. 3, 2, 1 ഗോ. ഓ, ഇത് മുകളിൽ നിന്നാണ് താഴേക്ക് വരുന്നത്. ശമ ശമ, ഫാസ്റ്റ് ഫാസ്റ്റ് ഫാസ്റ്റ്. കാസർഗോഡ്, കണ്ണൂർ, വയനാട്. വെരി ഗുഡ്, വെരി ഗുഡ്. വേഗം 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 വേഗം, ഇവിടെ ഫാസ്റ്റർ ആയി, ഫാസ്റ്റർ ആയി. ശ്യാമ സ്പീഡ് കൂട്ടിക്കോ. കമോൺ കമോൺ കമോൺ. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ചച്ചു പന്തം പോലെ കത്തിക്കേറുന്നു. അതെ അതെ, ആദ്യം ഫിനിഷ് ചെയ്താല് ക്രോസ് ചെക്ക് ചെയ്യാൻ സമയമുണ്ട്. കറക്റ്റായിട്ട് വെച്ചോ, കറക്റ്റായിട്ട് വെച്ചോ. ഗെയിം തീർന്നിട്ടില്ല, കളിച്ചോ. രണ്ട് മിനിറ്റ് വരെ കളിക്കാം. ചച്ചു ഫിനിഷ് ചെയ്തിട്ടുണ്ട്, സമയമുണ്ട്. ഓക്കെ, സമയമുണ്ട്. ആദ്യം ഫിനിഷ് ചെയ്യുന്നവരല്ല ജയിക്കുന്നത്. രണ്ട് മിനിറ്റ് ഉണ്ട്. 10, 9, 8, 7, 6, 5, 4, 3, 2, 1 ടൈം അപ്പ്. എന്റെ കേരളമേ. അല്ല, അതെന്തറിയാമോ, ഇത് മറ്റേ 2018 പ്രളയം വന്നതിന് ശേഷം. ഗെയിമിന്റെ കാര്യത്തിൽ വരുമ്പോ ചെച്ചു ഉണ്ടല്ലോ. അതെ, വേറെ വേറെ പെൺപുലിയാണ് ചെച്ചു. സ്നേഹമൊക്കെ മാറി. ചെച്ചു കീ ശ്യാമ ഒട്ടും പുറകിലല്ലായിരുന്നു, വളരെ ഗംഭീരമായിട്ട് ഗെയിം കളിച്ചു. പക്ഷെ ആദ്യം ഒന്ന് കറക്റ്റ് ഫോമിൽ തുടങ്ങിയതാ, പക്ഷെ പിന്നെ ഒന്നും അങ്ങോട്ട്. പക്ഷെ കുഴപ്പമില്ല, എന്തായാലും ചെച്ചു കറക്റ്റ് ആയിരുന്നു. അല്ല, ഇത് ഇത് വെരി ടഫ് ഗെയിം. പക്ഷേ സംഭവം ഞാൻ പറഞ്ഞുതരാം, ഇത് എങ്ങനെയാ ഞാൻ ജയിച്ചത്. കറക്കിക്കുത്താണോ? അതായത് കറക്കിക്കുത്തല്ല. സോ എറണാകുളത്ത് സിനിമകളുടെ ഷൂട്ട് വരുമ്പം ഞാൻ എൻ്റെ കാറിലും എൻ്റെ കൂടെയുള്ളവരുടെ കൂടെ ടീം മെമ്പേഴ്സ് ഉണ്ടാവും. ഞങ്ങളെല്ലാവരും ഒരുമിച്ച് കാറിലാണ് എപ്പോഴും ട്രാവൽ ചെയ്യുന്നത്. കാരണം എനിക്ക് ഡ്രൈവിങ്ങും ഇപ്പോൾ ഈ പറഞ്ഞ പോലെ കാറിൽ യാത്ര ചെയ്യുന്നത്, അതിപ്പോൾ കാസർഗോഡാവട്ടെ, അങ്ങേയറ്റത്ത് ട്രിവാൻഡ്രം ആവട്ടെ, എറണാകുളത്ത് നിന്ന് എങ്ങോട്ടേക്കാണെന്നുണ്ടെങ്കിലും കാറിലാണ് ഡ്രൈവ് ചെയ്യുന്നത്, ട്രാവൽ ചെയ്ത് പോകുന്നത്. അപ്പം ഞാനാണ് മിക്കപ്പോഴും, എനിക്ക് എൻ്റെ ഡ്രൈവർ ചേട്ടൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നാവിഗേറ്റർ. ഞാനാണല്ലോ മാപ്പ് നോക്കുന്നത്. കേരളം മുഴുവൻ പഠിച്ചു. ഇനിയും അദ്ദേഹം ഓടിക്കുമ്പോൾ ഇടത്ത് സൈഡിൽ നാവിഗേറ്റർ ആയിട്ട് വെറുതെ വായി നോക്കിയിരിക്കാതെ ഇടയ്ക്ക് മാപ്പ് എടുത്ത് നോക്കണം കേട്ടോ. എന്നിട്ട് ഞാൻ വഴി തെറ്റല്ലേ? എന്നിട്ട് വേണം ഞാൻ വഴി തെറ്റാൻ. ഓൾറെഡി തെറ്റിയല്ലോ, ഇനി എവിടെ തെറ്റാൻ. ഓക്കെ, അപ്പോ നമ്മളെ മൂന്നാമത്തെ ഗെയിം, ക്യാപ്റ്റനോടാണോടോ കളി മൂന്നാമത്തെ ഗെയിം പൂർത്തിയാക്കിയപ്പോൾ ചെച്ചുവിന്റെ ടീമിന് ടോട്ടൽ 20 points. അടിപൊളി. പറയൂ, സ്നേഹം മാത്രം, സ്നേഹം മാത്രം. എല്ലാരും സ്നേഹം പറഞ്ഞു, സ്നേഹം മാത്രം. അപ്പോ ഗംഭീരമായിരുന്നു, പ്ലീസ് പോയിരുന്നു ശ്യാമ. ആൻഡ് ചെച്ചു,
ബൈഡാ. അനുഗ്രഹം സ്നേഹം വേണോ? അനുഗ്രഹം. ഓക്കെ. സൂപ്പർ കുടുംബത്തിന്റെ ഈ ആഴ്ചയിലെ മൂന്ന് ഗംഭീര ഫാമിലിയെ നമ്മൾ പരിചയപ്പെട്ടു. അവരുമായിട്ട് നമ്മൾ ആദ്യത്തെ റൗണ്ട് ഗെയിം കളിച്ചു. ക്യാപ്റ്റനോടാണോടോ കളി. ആ റൗണ്ട് കഴിയുമ്പോൾ ഏറ്റവും കൂടുതൽ മാർക്കുമായിട്ടിരിക്കുന്നത് ചെച്ചുവിന്റെ ടീമാണ്, ടീം ശ്രീഹരി ആൻഡ് ഫാമിലി. തൊട്ടുപുറകിൽ ബി ജെയുടെ ടീം, നമ്മുടെ ആദർശിന്റെയും ശ്യാമേടെയും ടീം 10 പോയിന്റായിട്ടുണ്ട്. അക്കൗണ്ട് തുറന്നില്ലെങ്കിലും ബേസിലേട്ടാ, വിധുവണ്ണന്റെ ടീമാണെങ്കിൽ അടുത്ത എപ്പിസോഡ് തിരിച്ചു വന്നിരിക്കും. അതാണ് ആ 50 ലക്ഷത്തിലേക്ക് പോണതിന് മുമ്പ് ആദ്യം ഞാനൊന്ന് പൊറോട്ട് വലിക്കില്ലേ. ആ അത്രേ ഉള്ളൂ, അത്രേ ഉള്ളൂ, അങ്ങനെ കണ്ടാ മതി. ഓക്കെ, അപ്പൊ ഏറ്റവും കൂടുതൽ പോയിന്റ് ലഭിച്ച ചെച്ചുവിന്റെ ടീമായ ശ്രീഹരി. ഓക്കെ, ശ്രീഹരിയുടെ ഒരു പാട്ടോട് കൂടി നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് തുളുമ്പുന്ന പാട്ട് പാടും. ഓക്കെ, അപ്പൊ ഈ സോങ് നമുക്ക് ചേച്ചിക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാം. വേണോ വേണോ, ഒന്നുകൂടെ ആലോചിച്ചിട്ട് പോരെ. സ്നേഹം മാത്രം. ശ്രീരാഗമോ തേടുന്നു നീ വീണതൻ പൊൻതന്തിയ സ്നേഹാർദ്രമാ ഏതോ പദം തേടുന്നു നാം ഈ നമ്മളിൽ നിൻ മൗനമോ പൂമാനമായി നിൻ രാഗമോ പൂപാളമായി എൻ മുന്നിൽ നീ പുലർകന്യയായി ശ്രീരാഗമോ തേടുന്നു നീ വീണതൻ പൊൻ തന്ത്രിയിൽ. എല്ലാവർക്കും സ്നേഹം മാത്രം. ഞങ്ങള് നാളെ കൃത്യം 8 മണിക്ക് വരുന്നതായിരിക്കും. അതുവരെ ദിസ് ഇസ് ബൈ ഫ്രം ജീവ ആൻഡ് ബൈ ഫ്രം സൂപ്പർ കുടുംബം, കോ പവർഡ് ബൈ ഇംപാക്ട്സ് എം സി ആർ പ്രീമിയം കളർ ഷർട്സ് കല്യാൺ സിൽക്സ് ആൻഡ് ഈസ്റ്റി. ഗുഡ് നൈറ്റ്.